ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷാദ് പാലക്കാട്. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. മനോഹരമായൊരു വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്നൊക്കെ വളരെ അടുത്തുള്ള തൃശ്ശൂർ ജില്ലയുടെ ബോർഡറിലാണ് ഞാനുള്ളത്. തൃശ്ശൂർ ജില്ലയിലാണുള്ളത്, നമ്മുടെ കൊണ്ടാഴി പഞ്ചായത്തിലാണുള്ളത്. എന്തായാലും നമുക്കിന്ന് ഒരുപാട് കാഴ്ചകളിവിടെ കാണാനുണ്ട്. മനോഹരമായൊരു വീടും ഒരു പരിസരവും കൂടിയാണ്. ഏകദേശം ഒരേ ഏക്കറിൽ കൂടുതലുള്ള സ്ഥലമാണ്. നമുക്കിവിടെ ഇങ്ങനെ കാണാൻ കഴിയും. മനോഹരമായ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഈ പൂക്കളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. അത് മാത്രമല്ല, വീടിൻ്റെ മുന്നിൽ തന്നെ നല്ലൊരു വേപ്പ് മരം കാണാൻ പറ്റും. പഴയൊരു മരമാണ് കേട്ടോ അത്. എന്തായാലും വാസ്തുപ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഒരു പുരാതനമായൊരു വീടാണെങ്കിലും എല്ലാ ആധുനിക സൗകര്യങ്ങളുള്ള അറ്റാച്ച് ബാത്റൂം ഫെസിലിറ്റിയൊക്കെ ഉള്ള ഒരു അടിപൊളി വീട് തന്നെയാണ്. എന്തായാലും അതിൻ്റെ ഈ ഒരു പരിസരമൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ദാ നല്ലൊരു മാവ് നമുക്ക് കാണാം കേട്ടോ. നമുക്കിവിടെ നീലൻ മാവുണ്ട്. ഈ ഒരു മാവിൻ്റെ പേരെന്താ? പ്രിയൂർ അല്ലേ. പ്രിയൂരാണത്, പ്രിയൂർ. ആ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. വലിയ പ്രിയൂരിൻ്റെ പ്രത്യേകത അറിയാലോ അല്ലേ. പച്ച മാങ്ങ തന്നെ പുളി ഉണ്ടാവില്ല, നല്ല സ്വാദമായിരിക്കും കഴിക്കാൻ. എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ ഈ ഒരു പരിസരം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കിതിന് കിണറൊന്ന് കണ്ടാലോ. നമുക്ക് ഈ വീടിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഐശ്വര്യം എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ഓപ്പൺ വെല്ലുണ്ട്. നല്ല കരിങ്കല്ലിൽ പടുത്തുയർത്ത നല്ല തെളിനീര് പോലത്തെ വെള്ള, അല്ലെ നീല കളർ വെള്ളമുള്ള ഒരു അടിപൊളി കിണർ തന്നെയാണ്. എന്തായാലും ആ കിണറൊക്കെ കാണാം കേട്ടോ. 107 സെൻറ് സ്ഥലമുണ്ട് മൊത്തത്തിൽ. എന്തായാലും നമുക്കത് നടന്ന് കാണുമ്പോൾ കുറച്ച് സമയമെടുക്കും. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം അല്ലേ. എപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് കിണർ വെള്ളം കിട്ടില്ല എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ കരിങ്കല്ല് അടി മുതൽ മുകളിൽ വരെ കരിങ്കല്ലിൽ കിട്ടിയ ഒരു കിണറാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കിണർ വെള്ളം ഇവിടുന്ന് ഉപയോഗിക്കാനാവും. അതിന് പുറമെ നമുക്കൊരു ബോർവെൽ കണക്ഷൻ കൂടി അപ്പുറത്തുണ്ട്, തോട്ടൊക്കെ നനയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നടന്ന് നോക്കാമല്ലേ. ഈ ഭാഗത്തൂടെ നല്ല രസമായിട്ടാണ് ആ മാവ് നിൽക്കുന്നത് അല്ലേ. ഈ ഒരു ദൂരത്തുനിന്നൊക്കെ കാണുമ്പോഴുള്ള കാഴ്ച കണ്ടില്ലേ. പഴയൊരു ഓടിട്ട തട്ട് വീടാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കുറച്ച് ഭാഗങ്ങൾ പുതിയ രീതിയിലുള്ള വാർത്ത് ഹോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു പരിസരമൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് വീടിൻ്റെ അകമൊക്കെ കാണിക്കാം. നമ്മുടെ നീലൻ മാവ് കായിട്ട് തുടങ്ങി കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ പണ്ടില്ലേ ചമ്മനാമ്പതി മാവിൻ തോട്ടത്ത് പോയപ്പോൾ കണ്ടതാണ് അല്ലേ മാങ്ങ. എന്തായാലും നമുക്കിങ്ങനെ കാണാം. ഇവിടെ നല്ല രീതിയിൽ, അതായത് ജൈവ കൃഷിയാണ് കേട്ടോ ഈ പരിസരത്തൊക്കെ. ഇവർ യാതൊരുവിധ രാസവളവും ചേർക്കാതെ പൂവൻപാഴയാണ് അല്ലേ. പൂവനൊക്കെ നല്ല കായുണ്ടായിട്ടുണ്ട് അല്ലേ. എല്ലാം ജൈവ കൃഷിയാണ്, രാസവളമൊന്നും ചേർത്തിട്ടില്ല. നല്ല പോലെ ഇത് ഒരു വീടിൻ്റെ ഒരു സൈഡിലായിട്ട് കൃഷി ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമുക്കിങ്ങനെ വരുമ്പോൾ ഈ വീടിൻ്റെ ഈ ബാക്കൊക്കെ കണ്ടില്ല, ആ പഴമ അതേപോലെ നിലനിർത്തിയിരിക്കുകയാണ് കേട്ടോ. ആ വീടിൻ്റെ പഴയ ഓടിട്ട ആ തട്ട് വീട് നമുക്ക് ഉള്ളിലൊക്കെ പോകുമ്പോൾ മനസ്സിലാവും. അതേപോലെ വലിയൊരു ചാമ്പങ്ങ മരമുണ്ട്, നിറയെ കായ്ക്കുന്ന ഒരു ചാമ്പങ്ങ മരമാണ്. എല്ലാം 5-6 പ്രാവശ്യം കായ്ക്കുന്നുണ്ട് അല്ലേ, ഇപ്പോൾ കായിട്ട് തുടങ്ങി. അതേപോലത്തെ ഇതിനോട് ചേർന്നത് ആ ഒരു സപ്പോർട്ട മരമുണ്ട്. സപ്പോർട്ട മരം നമ്മൾ വലിയ സപ്പോർട്ടയാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ടേസ്റ്റബിളാണ്, വലിയ മരമാണ് കേട്ടോ. ഇരട്ടക്കുട്ടികൾ പോലെ ഇങ്ങനെ ഇതാ അതിൻ്റെ താഴ്ഭാഗം കണ്ട് നമുക്ക് മനസ്സിലാവും. തറയൊക്കെ കൊടുത്തിട്ടില്ലേ. എന്തായാലും നമുക്കിങ്ങനെ നടന്ന് നോക്കാം. അതേപോലെ ഇതാ തെങ്ങുണ്ട്, വീട്ടാവശ്യത്തിന് അത്യാവശ്യം തേങ്ങകളൊക്കെ കിട്ടുന്ന രീതിയിൽ തെങ്ങുണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ ഒരു വഴി, ഇതാ ഈ ഒരു വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ഇവിടെ ഒരു അമ്പലമുണ്ട് കുറച്ച്. നമ്മൾ ഈ വരുന്ന വഴിക്ക്, അതായത് ഒറ്റപ്പാലത്ത് നിന്ന് ഒരു ഒറ്റപ്പാലത്തേക്ക് ഒരു 5-6 കിലോമീറ്റർ 7 കിലോമീറ്റർ മാത്രം ടൗണിലേക്കുള്ള ദൂരം. അപ്പോൾ നമ്മൾ മാന്നൂർ പാലം കഴിഞ്ഞ് വരുമ്പോൾ പാറമേൽപ്പടി എന്നുള്ളൊരു ബസ് സ്റ്റോപ്പുണ്ട്. ആ പാറമേൽപ്പടിയിൽ നിന്ന് കൊണ്ടാഴി പഞ്ചായത്ത് ഓഫീസ്, എല്ലാ സർക്കാർ ഓഫീസുകളും ആ ഒരു റോട്ടിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ കൊണ്ടാഴി പഞ്ചായത്തിൻ്റെ മുന്നിലൂടെ റോഡിലൂടെ വരുമ്പോഴാണ് നമ്മൾ അത്താണിമുക്കിലെത്തുക. അത്താണിമുക്കിൽ കിരാത പാർവതി അമ്പലം നമുക്ക് കാണാൻ പറ്റും. കിരാത പാർവതി അമ്പലത്തിൻ്റെ മുന്നിലൂടെ, അതിൻ്റെ സൈഡിലൂടെ നമുക്ക് കുറച്ച് ദൂരം മുന്നിലേക്ക് വന്നാൽ നമ്മൾ ഈ ഒരു വീടിൻ്റെ ഈ ഒരു വഴിയിലെത്താൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ അവിടെ ആരോട് ചോദിച്ചു, തപോവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ആശ്രമമൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. എന്തായാലും അതിൻ്റെ മുന്നിലൂടെ വരുമ്പോൾ കാണുന്ന ഈ ഒരു പരിസരം നമുക്കിതിൻ്റെ ഈ സൈഡിലൂടെ നടന്ന് നോക്കാം കേട്ടോ. കുറേ കാണിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ. നമുക്കിങ്ങനെ നീളത്തിൽ കാണുന്ന ഒരു തൊഴുത്താണ് കേട്ടോ. ഏകദേശം ഒരു 15 പശുക്കളെ കെട്ടാനുള്ള ഒരു തൊഴുത്താണ്. നിലവിൽ 2 പശുക്കളെ അവർ വളർത്തുന്നുണ്ട് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഉൾവശമൊക്കെ നമുക്ക് അതിലൂടെ പോകുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കപ്പ അല്ലേ, വീട്ടാവശ്യത്തിനുള്ള കപ്പയൊക്കെ വരുന്നത് കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പരിസരം കൂടി കണ്ട ഏകദേശം ഒരു ബോർഡർ എവിടെ നമുക്ക് മനസ്സിലാവും. നമുക്കൊരു ലോറി വരാൻ രീതിയുള്ള വഴി തന്നെയുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അടുത്ത
പ്രാവശ്യമൊക്കെ മെമ്പറുടെയൊക്കെ വാഗ്ദാനങ്ങളിൽ പെട്ടതാവാം ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്യാന്നുള്ളത്. എന്തായാലും ഇതാ നമ്മളിതിലൂടെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അതിര്. 87 സെൻറ്റ് ഒരു സെപ്പറേറ്റും ഒരു 20 സെൻറ്റ് സെപ്പറേറ്റും, അങ്ങനെ രണ്ട് ആധാരമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് 107 സെൻറ്റ് ഒരുമിച്ച് കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ അതിര്. ഇവിടെ പുൽകൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു അര ഏക്കർ അല്ലേ, ഏകദേശം ഒരു അര ഏക്കർ ഉണ്ടാവും അല്ലേ, അര ഏക്കറോളം സ്ഥലത്ത് പുൽകൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടുത്തെ പശുക്കളൊക്കെ കൂടുതൽ വളർത്തുകയാണെങ്കിൽ അവർക്കൊക്കെ ഉള്ള ഒരു തീറ്റപ്പുല്ലൊക്കെ ഇവിടെ നിന്ന് തന്നെ കൊടുക്കാം. നല്ല തൊട്ടാവാടിയുണ്ട്, കണ്ടില്ലേ, പുല്ലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൂടെ അങ്ങോട്ട് കയറാൻ വഴിയുണ്ടോ? കയറാലോ അല്ലേ. ഇങ്ങനെ വന്നാൽ നമുക്കിവിടെ കാണാൻ പറ്റും. എന്താ പുല്ലൊക്കെ നല്ല പോലെ വളരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല പോലെ പുല്ല് വളരുന്നുണ്ട്. പുല്ലിൻ്റെ പേരെന്താ, നമ്പർ എന്താ? CO3 അല്ലേ. CO3 പെട്ട പുല്ലാണ്. നമുക്ക് പശുക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇതിലൂടെ ഇങ്ങനെ പോവാം അല്ലേ. ആ പുല്ല് ഇത്ര ഉയരത്തിലൊക്കെ വളരണ്ടല്ലേ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം നിറയെ പശുക്കളെ വളർത്തുകയാണെങ്കിൽ പുല്ലൊന്ന് അന്വേഷിച്ച് പോകണ്ട. ഒരു ഒരു വീടിനോട് ചേർന്നില്ലേ, ഒരു പശുക്കളെയൊക്കെ വളർത്തിയ ഒരു ഫാം ഹൗസ് സെറ്റപ്പിൽ ഒക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്തായാലും നമ്മൾ നടന്ന് നടന്ന് ഇവിടെ എത്തിയിട്ടോ. പുല്ലങ്ങനെ കിടക്കുക കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ ഇതാ പറഞ്ഞില്ലേ, പുല്ലിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് തേക്കിൻ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പോവും. അതിൻ്റെ ആ ശീമക്കൊന്നൊക്കെയാണ് അതിൻ്റെ ഒരു ബോർഡർ. അപ്പോൾ എന്തായാലും ആ നല്ല പ്ലാവാണല്ലോ അല്ലേ, പഴയൊരു പ്ലാവാണ്, നല്ല പോലെ കായ്ക്കുന്നൊരു പ്ലാവാണ്. എന്തായാലും നമ്മൾ ഈ ഒരു വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വന്ന്, ഇവിടെ ഒരു ബോർവെൽ കണക്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഒരു ബോർവെൽ ഉണ്ട്. പിന്നെ വാ, ഇത് നമുക്കൊരു പണി തീരാത്ത പകുതി പണിയാൻ നിൽക്കുന്ന ഒരു കൂട് കാണാൻ പറ്റും. അതായത് ഒരു കോഴിക്കോട് നടുവിൽ കാണാം. ഇതിന് മൊത്തത്തിൽ നെറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് നാടൻ കോഴികളെയും താറാവും ഇതൊക്കെ വളർത്താനുള്ള ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. എന്തായാലും നമുക്കിത് വഴി ഇങ്ങനെ പോവാം. ആ പാവക്കയാണല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ അവിടെ നിന്ന് കണ്ടില്ല ഒരു തൊഴുത്ത്, ആ തൊഴുത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങണത്. ഇവിടെ ഒരു റൂമുണ്ട്, നേരത്തെ തൊഴിലാളികളൊക്കെ താമസിച്ചിരുന്നൊരു റൂമാണ്. സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, തൊഴുത്തിനോട് ചേർന്നിട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും തൊഴുത്ത് നമുക്കൊന്നിങ്ങനെ കണ്ടിട്ട് കയറാം കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 10-15 പശുക്കൾ കെട്ടാൻ ഭാഗത്തിനുള്ളൊരു തൊഴുത്താണ്. ഇതിലൂടെ വന്ന് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അത്രയും നീളമുണ്ട്, രണ്ട് ഭാഗമായിട്ടല്ലേ, അത്രയും നീളമുണ്ട്. ഇപ്പോൾ പശുക്കളില്ലാത്തതുകൊണ്ട് രണ്ടെണ്ണേ ഉള്ളൂ. നമ്മുടെ കപ്പത്തോട്ടം താട്ടം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം. വീട്ടാവശ്യത്തിനുള്ള കപ്പയൊക്കെ ആ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. വാഴയും ചേനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കിങ്ങനെ ഇനി വീടിൻ്റെ ആകമൊക്കെ കാണാനുണ്ട്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വീടിങ്ങനെ നിൽക്കുകയാണല്ലോ, അതിന് കിച്ചൺ ഈ ഭാഗത്താണ്. ഓടിട്ട രീതിയിൽ കിച്ചൺ ഈ ഭാഗത്താണ് ഉപയോഗിക്കുന്നത്. കിച്ചണിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള കേക്കുകളും അതേപോലെ ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവർ പുറത്ത് ഷോപ്പിലേക്ക് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എന്നാൽ നമുക്കിതിലൂടെ പോയി നമുക്ക് വീടിൻ്റെ ആകമൊക്കെ ഒന്ന് കാണാം. നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ആ ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടല്ലോ. നമ്മുടെ 10 മണിപ്പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എല്ലാ ഭാഗവും എന്തൊക്കെ കൊണ്ട് അലങ്കരിക്കാൻ പറ്റാ രീതിയിലൊക്കെ ചെയ്യേണ്ടത്. ധാരാളം പൂക്കളും ചെറിയ ചെറിയ ചെടികളൊക്കെ നമുക്കിതിൻ്റെ പരിസരത്ത് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, വാസ്തുപ്രകാരം നിർമ്മിച്ചൊരു വീടാണ്. വടക്കോട്ടാണ് ദർശനം. ഈ ഒരു വീടിൻ്റെ മുഖം വടക്കോട്ടാണ്. ഇതിൻ്റെ ഈ പരിസരത്ത് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഈ ഒരു പടിയൊക്കെ നിർമ്മിച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ പൂക്കളും ചെടികളൊക്കെ വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇതൊക്കെ വളർന്നു നിന്നാൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഏതൊരു വാഹനം വന്നാലും പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ചെടികളൊക്കെ വെച്ച് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അതിങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ, പുതിയതായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ ആകമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ല നീളമുള്ള ഒരു സിറ്റ് ഔട്ടാണ് കേട്ടോ. കുറേ ഗസ്റ്റൊക്കെ ഒന്ന് ഇങ്ങനെ വരിവരിയായിരിക്കാം അല്ലേ. ആ തൂണുകളൊക്കെ ആ പഴമയുടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മൾ വീടിൻ്റെ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ കേട്ടോ അല്ലേ. 4 തൂണൊക്കെ കൊടുത്ത് ഇത് മഴവെള്ളം നടുമുറ്റം എന്നൊക്കെ പറയില്ലേ, ആ നടുമുറ്റത്തേക്ക് വെള്ളം വീണ ആ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് മുകളിൽ നിന്ന് പെയ്യുന്ന മഴവെള്ളം ഇതിലൂടെ താഴേക്ക് വീഴും. അപ്പോൾ നമുക്ക് ആ മഴത്തുള്ളികളൊക്കെ വീടിനകത്തിരുന്ന് തന്നെ കാണാം. ഹോൾ അത്യാവശ്യം നല്ല വലുപ്പുണ്ട്, നല്ല രീതിയിൽ വലുപ്പുണ്ട്. ഒരു ഡൈനിങ് ഹോൾ ഡൈനിങ് ടേബിളൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വന്ന് നോക്കാമല്ലേ. ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനുള്ള നല്ല ഹോളെന്ന് പറഞ്ഞാൽ അത്രയും നല്ല വലുപ്പുണ്ട്. അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ്.
നമുക്കിനി ഈ ഒരു ഭാഗത്തൂടെ ചെറിയൊരു ഇടവഴി കൂടെ ഉണ്ട്. അത് ഇടവഴിയിലേക്ക് ഒന്ന് കയറി നോക്കാം അല്ലേ. ഇടവഴി വഴി നമുക്ക് ബെഡ്റൂമുകളൊക്കെ കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്തൊരു ചെറിയ കിഡ്സ് റൂമുണ്ട്. കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയ കിഡ്സ് റൂമുണ്ട് ഇവിടെതാ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഓക്കെ. എന്തായാലും ഇനി നമുക്ക് വലിയ വിശാലമായ ബെഡ്റൂമൊക്കെ കാണിക്കാനുണ്ട്. അതൊക്കെ കണ്ട് നോക്കാം. എന്തായാലും നമ്മളൊരു നല്ല ഒരു ഇടനാഴിയാണ്. ഈ ഇടനാഴിയിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ തട്ട് പഴയ പഴമയൊക്കെ ഭംഗിയെടുത്ത് കാണിക്കുന്ന തട്ടിട്ട വീടാണ്. ഏകദേശം എല്ലാ മുറികളും ഇതേപോലെ മരത്തിലാണ്. ഇതിൻ്റെ മേൽക്കൂര മരത്തിൽ തന്നെയാണ്. നമുക്കൊരു ബെഡ്റൂമിനകത്ത് കയറിയാൽ അറിയാൻ പറ്റും. ആഹാ, നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണല്ലോ അല്ലേ. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ആ ഭാഗത്താണ് ബാത്റൂം. അതേപോലെ നല്ല രീതിയിലുള്ള തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതേപോലത്തെ ഇനി ഒരു ബെഡ്റൂം കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു സൈഡിലും കൂടി ഒരു ബെഡ്റൂം. മൂന്ന് ബെഡ്റൂമാണ് താഴത്തുള്ളത്. ഒരു കിഡ്സ് റൂം, ഒരു രണ്ട് വലിയ ബെഡ്റൂം. എന്തായാലും ഇനി വലത് ഭാഗത്തേക്ക് ഒരു ബെഡ്റൂം ഉള്ളത്. ഇതും നല്ല വലുപ്പമുണ്ട്. രണ്ട് മൂന്ന് ഭാഗത്ത് ജനലും കൂടി ഉള്ളത് കൊണ്ട് നല്ല രീതിയിലുള്ള കാറ്റോട്ടമൊക്കെ കിട്ടില്ലേ. ജനൽ കാറ്റൊക്കെ ജനലൊക്കെ തുറന്ന് വെച്ച് കിടക്കുകയാണെങ്കിൽ ഇതിനകത്തും നമുക്ക് ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലേക്കുള്ള വഴി ഇതിലൂടെ തന്നെയാണ്. നമുക്ക് സ്റ്റെയർ ആ പഴയ എന്താ പറയുക സ്റ്റെയർ തന്നെയാണ്. മരത്തിൽ നിർമ്മിച്ച സ്റ്റെയർ തന്നെയാണ് അല്ലേ. ആ മരത്തിൻ്റെ ഒക്കെ ഒരു ബലം പോട്ടോ. ആ നല്ല മരത്തിൽ നിർമ്മിച്ചതാണ്, അതുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. ഇനിങ്ങനെ കയറി നോക്കാം അല്ലേ. മുകളിലും താഴെയൊക്കെ ഒരുപോലെ തണുപ്പാണ്. അതാണ് ഒരു പ്രത്യേകത. അതായത് ഓടാണല്ലോ, ഞാൻ പറഞ്ഞില്ലേ മുകളിൽ ഓടാണ്. നല്ല പഴയ പനയുടെ കഴുക്കോലിലൊക്കെയുള്ള ഓടാണ്. നമുക്ക് ഈ ഭാഗത്ത് നേരത്തെ നമ്മൾ നടുമുറ്റം പോലെ വെള്ളം ചാടുന്നത് അതിങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗമാണ് വാർത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്കൊരു ബെഡ്റൂമിനകത്ത് കയറി നോക്കാം. ഇവിടെ ഒരു ബെഡ്റൂം, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല ഒരു ബെഡ് സ്പേസ്, അതേപോലെ തന്നെ അലമാര കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തൊരു ബെഡ്റൂം ഉണ്ട് അല്ലേ. നമുക്ക് മുകളിൽ രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്താണുള്ളത്. ഇതും നല്ല തട്ടക്കീട്ട അല്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ജനലാണുള്ളത്. ആലോചിച്ച് നോക്കി ഒരു കിടന്നുറങ്ങുന്ന ഒരു ബെഡ്റൂമിൽ ഒരു അഞ്ച് ഭാഗത്ത് ജനലൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നല്ല രസമായിരിക്കില്ലേ. നമുക്ക് ഈ ഫാനിൻ്റെ ആവശ്യമില്ല, അത്രയും നല്ല കാറ്റും തണുപ്പും വെളിച്ചമായിരിക്കും. എന്തായാലും നമുക്ക് ഈ മുകളിലും ചെറിയൊരു ഇടനാഴി ഉണ്ട്. ഈ ഇടനാഴിയുടെ ആ അറ്റത്താണ് നമുക്ക് ബാത്റൂമുള്ളത്, ഒരു കോമൺ ടോയ്ലറ്റ് ഉള്ളത്. അതായത് മുകളിൽ അറ്റാച്ച്ഡ് അല്ല, കോമൺ ടോയ്ലറ്റാണ് ഉള്ളത് ഈ ഭാഗത്താണുള്ളത്. അത് മാത്രമല്ല ഇവിടെ ഒരു ഹാള് അല്ലെ ഒരു ചെറിയ മുറി പോലെയുണ്ട്. ഇവിടെ വലിയ ടോയ്ലറ്റുണ്ട്. എന്തായാലും നമുക്ക് താഴെ നമ്മൾ കിച്ചൺ കാണിച്ചിട്ടില്ല, നമ്മൾ നേരെ മുകളിലേക്കാണ് വന്നത്. കിച്ചണും കൂടി കണ്ടിട്ട് നമുക്ക് വിലയൊക്കെ പെട്ടെന്ന് പറയാം കേട്ടോ. എന്തായാലും നമ്മൾ പോയി സ്റ്റെയറിൻ്റെ ഭാഗത്ത് കൂടെ ഇവിടെ ഒരു ഡോറ് പുറത്തേക്കുണ്ട്. ഇത് കൂടെ നല്ല രസമാണ് കാണുക. രണ്ട് മാവിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഡോറ് വരുന്നത് അല്ലേ. പുറത്തേക്കുള്ളൊരു കാഴ്ച നല്ല രസം തന്നെയാണ്. ഇവിടെ നിന്ന് ഇവിടെയൊക്കെ വന്നിരിക്കാനും ഒക്കെ ഒരു സ്ഥലമാണ് അല്ലേ. ഒരു മാവിൻ്റെ ചുവട്ടിലെ തണലത്ത് ഊഞ്ഞാലൊക്കെ കെട്ടിരിക്കാൻ. പിന്നെ നമ്മൾ കിച്ചണാണ് കാണിക്കാനുള്ളത്. നമ്മൾ നേരത്തെ നമ്മൾ ഡൈനിങ് ഹാൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ ഉള്ളത്. കിച്ചണിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇവിടെ ഓവനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സാധാരണ ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ. അടുപ്പും കാര്യങ്ങളൊക്കെ ബയോഗ്യാസ് ആയതുകൊണ്ട് തന്നെ അടുപ്പൊന്നും കത്തിക്കണം, ഇഷ്ടത്തിന് ഗ്യാസ് ഫ്രീ ആയിട്ട് കിട്ടില്ല. ഇവിടെ ബയോഗ്യാസ് പ്ലാൻ ഇവിടെ നമ്മളെ തുടക്കത്തിൽ കാണിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി പുറത്തേക്ക് പോകണില്ല, നമുക്കിനി ആ ബയോഗ്യാസ് കൂടെ ഒന്ന് കാണിക്കാം. അതിനിടയിൽ ഇവിടെ ഒരു മുറി കൂടി ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് അലക്കാനും അതുപോലെ ഒരു കോമൺ ആയിട്ടൊരു ടോയ്ലറ്റും പിന്നെ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ ടോയ്ലറ്റാണ്, ഈ ഭാഗത്ത് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള വലിയ സ്പേസ് തന്നെയുണ്ട്. അതേപോലെ നമുക്ക് ഈ ജനലിലൂടെ നോക്കിയാൽ കാണാം നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് അല്ലേ. ആ ഭാഗത്തല്ലേ ബയോഗ്യാസ് പ്ലാന്റ് അല്ലേ ഇവിടെ കാണുന്നത്. ആ അത് തന്നെയാണ് കാണുന്നത്. അവിടെ നിന്നാണ് നമുക്ക് പൈപ്പിൽ ഈ സപ്പോർട്ടറുടെ മുകളിലൂടെ പൈപ്പ് ലൈൻ വരുന്നുണ്ട്. ആ സപ്പോർട്ടറുടെ അപ്പുറത്തുള്ള തെങ്ങിൻ്റെ അവിടെയാണ് ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ടുള്ളത്. അത് അടിയിലാണ്, അതുകൊണ്ട് നമുക്ക് ആ പൈപ്പ് മാത്രമേ കാണാൻ കഴിയുള്ളൂ. എന്തായാലും നമുക്കിനി പുറത്തൊക്കെ പോയിരുന്ന് നല്ല വെളിച്ചത്തിലിരുന്ന് വിലയൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീടും പരിസരമൊക്കെ നടന്ന് കണ്ടല്ലോ അല്ലേ. ഏകദേശം ഒരു 107 സെൻറ്റ് സ്ഥലം പറഞ്ഞു. 107 കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവും. 107 സെൻറ്റ് സ്ഥലം, 2500 സ്ക്വയർ ഫീറ്റിലുള്ള വീട്, അതേപോലെ തന്നെ 5 ബെഡ്റൂമാണ് ഉള്ളത്. അതേപോലെ വിശാലമായ കിച്ചണും അതേപോലെ ഏകദേശം ഒരു 15 ഓളം പശുക്കളൊക്കെ കെട്ടാനുള്ള തൊഴുത്തും ഒരു നാടൻ കോഴികളൊക്കെ വളർത്താനുള്ള
കോഴിക്കോടും അത് വലിയ കോഴിക്കോട് അല്ലേ, അതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കണോ, അതേപോലെ ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു പരിസരം അല്ലേ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലൊക്കെ സംബന്ധിച്ച് ധാരാളം ആളുകൾ വീടും സ്ഥലങ്ങളൊക്കെ, അതായത് കുറച്ച് കൂടുതൽ ലാർജ് ഏരിയ, അതിലൊരു വീട്, അങ്ങനെയുള്ള ധാരാളം എൻക്വയറികൾ വരാറുണ്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ. കാരണം തൃശ്ശൂർ ജില്ല എന്ന് പറയുമ്പോൾ അല്ലേ, നമുക്ക് എറണാകുളം ജില്ലയിലേക്കും പാലക്കാട് ജില്ലയിലൊക്കെ പോകാനും യാത്ര ചെയ്യാനൊക്കെ എളുപ്പമുള്ള ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം ഒരു 40-45 കിലോമീറ്ററിൻ്റെ ഇടയിലാണ് വരുന്നത്. അതേപോലെ പാലക്കാട് ജില്ലയുടെ ഒറ്റപ്പാലത്തേക്ക്, ഒറ്റപ്പാലിലെ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഒരു 7 കിലോമീറ്റർ മാത്രമാണ്. നമ്മൾ മായന്നൂർ പാലം കടന്നാൽ ഒറ്റപ്പാലെത്തി. അതേപോലെ തന്നെ ഈ ഒരു ചുറ്റുവട്ടം എന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടാഴി പഞ്ചായത്ത് പറഞ്ഞു, പഞ്ചായത്തിലാണെന്ന് പറഞ്ഞല്ലേ, കൊണ്ടാഴി നമ്മുടെ പാറമേൽപ്പടി ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് കയറിയാൽ എല്ലാ സർക്കാർ ഓഫീസുകളും ആ ഒരു വരുന്ന ലൈനിൽ തന്നെയാണുള്ളത്. കൃഷി ഓഫീസ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ഡിസ്പെൻസറി ആയിക്കോട്ടെ, എന്താ പറയുക, ഹോസ്പിറ്റൽ, അതേപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റൽ, എല്ലാം അടുത്തടുത്തടുത്താണുള്ളത്. സ്കൂളുകളുണ്ട്, അതേപോലെ തന്നെ മോസ്ക്, ചർച്ചൊക്കെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം അമ്പലങ്ങൾ നിരവധിയാണ് നമുക്ക്. ഞാൻ പേരറിയുന്ന ഒന്ന് മാത്രമാണ് കിരാത പാർവതി അമ്പലം പറഞ്ഞത്, തൊട്ടടുത്ത് നമ്മളെ അത്താണിമുക്കിൽ നമ്മൾ കാണിച്ചത്, ഇങ്ങോട്ട് വരുന്ന തൊട്ടടുത്ത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീടും പരിസരമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിതിനകത്ത് നേരത്തെ കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് നല്ല തണുപ്പ്, എവിടെ ഒരു ഫാൻ പോലും ഇട്ടിട്ടില്ല. കാരണം നല്ല രീതിയിലുള്ള നമ്മുടെ പഴയകാല വെട്ടുകല്ലിലും ചുടുകട്ടയിലും കൂടി നിർമ്മിച്ചിട്ടുള്ള വീടാണത്. മണ്ണിൻ്റെ ചുമരല്ല, അത് നല്ല മണൽ വെച്ചിട്ട് തേച്ചതാണ്. മണലൊക്കെ സുലഭമായിരുന്ന കാലത്ത് വീട് വാങ്ങിച്ച ഉടമസ്ഥൻ അതൊക്കെ നല്ല മണലും സിമെൻറ്റും ഉപയോഗിച്ച് തേച്ച് നല്ല രീതിയിൽ ഫ്രണ്ടേജൊക്കെ വാർത്ത്, എന്താ പറയുക, മഴവെള്ളക്കുള്ളിലൊക്കെ വീഴുന്ന രീതിയിൽ, അതായത് ഒരു ജീവിതം ആസ്വദിച്ച് ജീവിക്കണം എന്നുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും കാശ് മുടക്കി വാങ്ങിച്ചാലും ഒരിക്കലും അതൊരു നഷ്ടമായെന്ന് തോന്നില്ല. കാരണം നമുക്ക് വിളിക്കാറുള്ള നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ വിളിക്കുന്ന ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് നല്ലൊരു വീടൊക്കെ സ്വപ്നമുണ്ട്, നമ്മളെ ഡ്രീമിലുണ്ട്, പക്ഷേ നാട്ടിലെ ചെറിയ ഷോർട്ട് ടൈം വെക്കേഷനാണ് വരിക, അപ്പോൾ ഞങ്ങൾക്ക് അത് പണിയെടുപ്പിക്കാനോ അതല്ലെങ്കിൽ അത് അന്വേഷിക്കാനുള്ള സമയം കിട്ടാറില്ല. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ നിരവധി വീടുകൾ കാണിക്കുമ്പോൾ വളരെ ഹാപ്പിയാണ്, ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് അവർക്കൊക്കെ നല്ല രീതിയിൽ നല്ല പോലെ മനസ്സിന് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളിത് പരിസരമൊക്കെ കാണിച്ചാലല്ലേ, മരങ്ങളായിക്കോട്ടെ, മാവിൻ തൈകളായിക്കോട്ടെ, ചില ആളുകളുണ്ട് അവർ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് മാവൊക്കെ വെച്ച് പിടിപ്പിച്ച് അവിടെ ഒരു മാവിൻ തോട്ടവും അല്ലെങ്കിൽ മറ്റുള്ള ഈ പറഞ്ഞ പോലെ ചെടികളൊക്കെ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ. പക്ഷേ ഈ ഒരു തുടക്കക്കാരെന്നിൽ ഒന്നേന്ന് തുടങ്ങി സ്ഥലം വാങ്ങിച്ച് വെച്ച് അതിലൊരു മാമ്പഴമൊക്കെ ഉണ്ടായി കാണുമ്പോഴത്തേനും വയസ്സാവുന്ന ഒരു സമയത്തിലേക്ക് എത്തും. പിന്നെ പേരക്കുട്ടികൾക്ക് ആയിരിക്കും അതിനൊക്കെയുള്ളൊരു ഭാഗ്യം. അപ്പോൾ എന്തായാലും അതൊന്നും ഒരിക്കലും നഷ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം, നമുക്കൊരു നമ്മുടെ മനസ്സിലുള്ള ഒരു വീട്, ചുറ്റും മരങ്ങളും ഈ പറഞ്ഞ സംഗതികളൊക്കെയുള്ള ഒരു വീട് നമുക്ക് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ലഭ്യമാണ്. ഇത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. 107 സെൻറ്റ് സ്ഥലമാണുള്ളത്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ ഒരു മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഏകദേശം നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂരിൻ്റെ പല ഭാഗത്തും 100,000 രൂപയിൽ താഴെ സ്ഥലം കിട്ടുന്നത് വളരെ കുറവാണ്. ഇത് നല്ല റോഡ് സൗകര്യമുള്ള ടൗണിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. ഏകദേശം നമ്മൾ 100,000 രൂപ കണക്കാക്കിയാൽ മതി സ്ഥലത്തിന്. ടോട്ടലായിട്ട് ഒരു വിലയാണ് പറയുന്നത്. ഈ ഒരു 107 സെൻറ് സ്ഥലവും ഇത്രയും വലിയൊരു വീടും ഈ കാണിച്ചതുൾപ്പെടെ, ഇതിനകത്ത് നമ്മളൊരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബേക്കറി യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകം കാണിച്ചില്ല. അതിനകത്തുള്ള മെഷീനറീസ് അതിൽ പെടില്ല, ബിൽഡിംഗ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ടോട്ടലായിട്ട് ചോദിക്കുന്നത് 1,25,00,000 രൂപയാണ്, 1.25 കോടി രൂപയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 1.25 കോടി എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്ന ആളുകളുടെ ഈ ഒത്തിരിയും വിലയാണ് ചോദിക്കേണ്ടാവും. നമ്മൾ നോർമലായിട്ട് ഇവിടുത്തെ ഭൂമിയുടെ വില അന്വേഷിക്കുക, അതുപോലെ തന്നെ ഇത്രയും ഒരു വീട് നമ്മൾ നിർമ്മിച്ചെടുക്കാൻ അതിൻ്റെ എമൗണ്ടും മാത്രം പോരാ, അതിൻ്റെ ഒരു അധ്വാനം കൂടി ആലോചിച്ച് നോക്കുക അല്ലേ, ആ ഒരു ടെൻഷൻ. അപ്പോൾ പിന്നെ എന്തായാലും ഈ ഒരു 1.25 എന്നുള്ളത് ഫിക്സഡ് അല്ല, നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓണറായിട്ട് സംസാരിക്കാം, ഇടനിലക്കാരാരുമില്ല. നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്താൽ ഞാൻ ഓണറുടെ നമ്പർ തരും, നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് സംസാരിച്ച് വീടിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്കിലും നേരിട്ട് വന്ന് കാണാൻ താല്പര്യമുള്ള ആൾക്ക് നേരിട്ട് വന്ന് കാണുക. അങ്ങനെ നിങ്ങൾ വരുന്ന സമയത്ത് ഒന്ന് വിളിച്ചാൽ മതി. വിളിക്കേണ്ട നമ്പർ 999-546-1414. നമ്പർ ഒന്നുകൂടെ പറയാം, 999-546-1114 ഇതാണ് നമ്പർ. നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം. ബൈ ബൈ.